ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഗുഹയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു രണ്ട് റൈഡ് വെച്ചിട്ടുണ്ട്. ജീപ്പും ഹോഴ്സ് റൈഡുമാണ്. നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഗുഹയ്ക്കകത്തുള്ള സീനറിയും കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജലകേളി കേന്ദ്രത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മറ്റ് കൊല്ലത്തുള്ള മറ്റ് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്വഞ്ചേഴ്സ് പാർക്ക്, അതുകൂടാതെ തന്നെ ചിൽഡ്രൻസ് പാർക്ക്, ഇതുപോലെയുള്ള പാർക്കുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ എൻട്രി ഫീസ് ആണെങ്കിൽ 24 രൂപയാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ കുറവാണ്, വെറും 5 രൂപയേ ഉള്ളൂ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് 20 രൂപയും അല്ലെങ്കിൽ 10 രൂപയും, 20, 10 ഈ ഒരു റേറ്റിലൊക്കെയാണ് മിക്ക നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള റൈഡുകളുടെ റേറ്റുകൾ. ഇപ്പോൾ താഴെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ റൈഡുകളുണ്ട്. അത് കൂടാതെ തന്നെ ആ ഒരു ലൈറ്റൊക്കെ കാണുന്നുണ്ട്, അവിടെ കായലിൻ്റെ ബ്രാഞ്ചാണ്. അവിടെ ഫുള്ള് ആഫ്രിക്കൻ പായലൊക്കെ കിടന്ന് ഫുള്ള് നിറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ആ റൈഡൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് കണ്ട നല്ല കളർഫുള്ളായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് ആക്ച്വലി ന്യൂ ഇയറിൻ്റെ തലേദിവസമാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് തിരക്ക് ആയത് കാരണമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒരു ഡിലേ വന്നത് ഫ്രണ്ട്സ്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കുറച്ച് ഗ്രൂപ്പിലോട്ട് ഒന്ന് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ടും കൂടി തന്നേക്കണം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്താണെങ്കിൽ ഇവിടെ കുറേ റൈഡുകളും റൈഡുകളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒരു സ്റ്റാഫ് ഇപ്പോൾ ഉണ്ട്. ആക്ച്വലി ഈ ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓണറിൻ്റെ വൈഫാണ്, ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫാണ്. ഇതാ ഇവിടെ കൊളംബസ് എന്ന് പറയുന്ന റൈഡും, അതുകൂടാതെ തന്നെ ഡ്രാഗൺ ട്രെയിൻ അല്ലെങ്കിൽ ഡ്രാഗൺ വീൽ എന്ന് പറയുന്ന വേറൊരു റൈഡും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 20 രൂപ ആ റേഞ്ചിനൊക്കെ ഉള്ളൂ. 5 മിനിറ്റ് വരെ നമുക്കിത് ആക്സസിബിളാണ്. ഇതിപ്പോൾ അത്യാവശ്യം കൊള്ളാം കേട്ടോ, ചെറിയൊരു ചീപ്പ് റേറ്റിന് തന്നെയാണ് നമുക്ക് ഈ റൈഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ പേര് മറക്കണ്ട, ബാക്കിൽ നോക്കി എൻ്റെ പൊന്നു, ഇപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ സ്വിങ് ചെയ്യുന്നുണ്ട്. കൊള്ളാം കേട്ടോ, ഈ ഒരു ചെറിയ റേറ്റിന് തന്നെ നമുക്കിവിടെ കുട്ടികളെ കൊണ്ട് വരുന്ന ആ ഒരു ഫീലിങ്ങും, അതുകൂടാതെ തന്നെ ഈ പൈസ ചെറിയ ചിലവിൽ തന്നെ നമുക്ക് ഈ ഒരു പാർക്ക് ആക്സസിബിൾ ആകുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം ബീച്ച് റോഡിലുള്ള മത്സ്യകന്യക എന്ന് പറയുന്നതാണ് ലാൻഡ്മാർക്ക്. ഈ മത്സ്യകന്യകയുടെ അടുത്തായിട്ടാണ് ഈ ജലകേളി കേന്ദ്രം എന്ന കിഡ്സ് വേൾഡ് അല്ലെങ്കിൽ കിഡ്സ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കി സെക്ഷനിലോട്ട് കടക്കുകയാണ്. ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി താഴോട്ട് പോകാം. ഇതാ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. കിഡ്സ് ബോട്ട് 20 രൂപ, ട്രെയിൻ മെരിഗോ, ഡ്രാഗൺ ട്രെയിൻ, കൊളംബസ്, ജയാൻ്റ് വീല്. നമ്മൾ ജയാൻ്റ് വീല് ഇവിടെ കണ്ടില്ല. ഇതാ നമ്മൾ താഴോട്ട് ഇറങ്ങുന്നുണ്ട്. നല്ല കൊള്ളാം കേട്ടോ, നല്ലൊരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു കിഡ്സ് വേൾഡ് അല്ലെങ്കിൽ കിഡ്സ് പാർക്ക് എന്ന് പറയുന്നത് ഡി ടി പി സിയുടെ അണ്ടറിലാണ് വരുന്നതെങ്കിലും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വന്നിട്ട് ഒരു 7 വർഷത്തെ കോൺട്രാക്റ്റിൽ ഷാജഹാൻ എന്ന് പറയുന്ന F&F ഫാബ്രിക്സിൻ്റെ ഓണറിൻ്റെ കയ്യിലാണ് ഉള്ളത്. ഇത് ട്രെയിൻ എത്ര രൂപയാടാ? 10 രൂപ ഉള്ളൂ അല്ലേ? എത്ര വയസ്സ് വരെ ഉള്ളവർക്ക്? വലിയ ആൾക്കാർക്കും വരുമോ? എനിക്കും വരുമോ? തന്നെ ഒറ്റയ്ക്ക് ഓട്ടിക്കോ? ഇല്ലല്ല, ഒറ്റയ്ക്ക് ഓട്ടിക്കോ. എത്ര ഉണ്ട്? അപ്പോൾ കൊള്ളാം കേട്ടോ, ഇതിൻ്റെ ബാക്കി കിടന്ന ട്രെയിൻ കണ്ട, വെറും 10 രൂപ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിലോട്ടൊന്ന് കയറി നോക്കാം. എന്താ ട്രെയിൻ കിടപ്പുണ്ട്, ട്രെയിനിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പോവുകയാണ്. ആ ബാക്കിൽ ഒരു 2 പേര് മാത്രമേ ഉള്ളൂ, ഒരു കൊച്ചു കുട്ടിയുണ്ട്, വേറൊരു മോളും കൂടെ മാത്രമേ ഉള്ളൂ ബാക്കിൽ. അപ്പോൾ ട്രെയിൻ എന്താ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലത്തെ ഒരു ചെറിയൊരു ട്രെയിനിലുള്ള ഒരു യാത്ര. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയാണ്, വേറും 10 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ യാത്ര കഴിഞ്ഞു, നമ്മൾ ഇതിനടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഫ്രാൻസ്. അപ്പോൾ മുഖത്തലയുള്ള ഒരു ഫാമിലിയാണ് നമ്മൾ ചോദിക്കുന്നത്, ഫാമിലിയുടെ അടുത്താണ് അഭിപ്രായം ചോദിക്കുന്നത്. അവരുടെ ന്യൂ ഇയർ സെലിബ്രേഷനും അതോടൊപ്പം തന്നെ ഇപ്പൊ അറ്റ് പ്രസന്റ് ഉള്ള ഈ പാർക്കിൽ ഏതൊക്കെ റൈഡാണ് ഉപയോഗിച്ചത്, എങ്ങനെയുണ്ട് ഈ പാർക്കിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം, അതോടൊപ്പം തന്നെ അവരുടെ ഇനി അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ബ്രോയും കൂടെ ഇപ്പൊ, ബ്രോയുടെ പേര് പറ ആദിത്യൻ. ഓക്കെ, അപ്പൊ ആദിത്യന്റെ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അമ്മച്ചിയുടെ പേരെങ്ങനെയാ? സുചിത്ര. സുചിത്ര, മോന്റെ പേര്? മോനെ മോളാ?
നവമി. പേര്? ആദിത്യ. ആദിത്യ സഹോദരങ്ങളാണോ? ആ അതെ തന്നെ. പേര്? ആവണിശ്രീ. നന്ദന. നവനി. ദിവേദ. നിവേദ്. ഒരാളും കൂടെ ഉണ്ട്, ഇതാ ഓടിക്കളിക്കുകയാണ്. പേര്? പേര് പറ മോന്റെ പേരും കൂടെ. നീരവ്. ആ ബ്രോടെ പേര്? മുകേഷ്. ആ അപ്പൊ അവനെ അങ്ങ് വിട്ടേ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ? എന്താണ് പരിപാടി? എന്താണ് ഓക്കെ, എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നേരമായി? 3 മണിക്കൂറായല്ലേ. എങ്ങനെ ഉണ്ട് പൊതുവേ? എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യമായിട്ടാണ് കൊറോണ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങുന്നതിന് ആദ്യ പാർക്കിലൊക്കെ ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇനിയിപ്പോ അടുത്തെന്താണ് പരിപാടി? ഫുഡിങ്സ് എവിടെയാണ് കഴിക്കാൻ പോകുന്ന? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എല്ലാരും സംഭവം പരിപാടിയൊക്കെ കടക്കട്ടെ. എവിടെയാണ് കഴിക്കാൻ പോണ? എവിടെയാണ്? അവര് തീരുമാനിക്കും, കഴിക്കും അല്ലേ? ശരി ശരി. അപ്പൊ പിന്നെ അപ്പൊ ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് എത്തെ ഒരു ഡ്രാഗൺ വീൽ എന്നുള്ള ഒരു റൈഡ് ചെയ്യുന്നുണ്ട്. വെറും 20 രൂപയുള്ള ഒരു 10 റൗണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് കറക്കി തരും കേട്ടാ. കൊള്ളാം, നല്ല സിമ്പിളായിട്ടുള്ള റൈഡ്. ഇനി അടുത്തൊരു റൈഡാണ് ഇതാ ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. സ്വിങ്ങിങ് ചെയ്യാൻ വേണ്ടി പോകുന്ന റൈഡാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ആ പെണ്ടുലം പോലെ സ്വിങ് ചെയ്തോളും. കൊളംബസ് ആണെന്ന് തോന്നുന്നു റൈഡിൻ്റെ പേര്. അപ്പോൾ കൊള്ളാം, നല്ല ഒരു ചീപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡുകളാണ് ഇവിടെ ഉള്ളത്. കൊള്ളാം കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എല്ലാ റൈഡുകളും ഏകദേശം എത്ര രൂപ വരും? റൈഡുകൾ വലിയ വലിയ റൈഡുകൾ, കൊളംബസ്, ഡ്രാഗൺ റൈഡ് എല്ലാം 20-ഉം, പിന്നെ കുട്ടികളെ ബോട്ടിംഗ് ഉണ്ട് കൈകൊണ്ട് ഇറക്കുന്ന, അതും 20-ഉം. ബാക്കി ട്രെയിന്, പ്ലെയിന്, താഴെ കുട്ടികൾ ചേർന്ന ജമ്പർ, അത് രണ്ടും, അത് ഇത്രയും 3 കൂടെ 10 രൂപ. ബാക്കി കുട്ടികൾ ഫ്രീ റൈഡ്സ് ഒക്കെ ഉണ്ട്. അത് സീസ, സ്വിങ്, അങ്ങനെ അങ്ങനെ കുറച്ച് കുറെ റൈഡുകളുണ്ട്. നമുക്ക് എല്ലാ റൈഡുകളും ഒന്ന് നോക്കാം. മാക്സിമം എല്ലാ റൈഡുകളും 10 രൂപ 20 രൂപ ആ റേഞ്ചിലൊക്കെയാണ്. അപ്പൊ നമുക്ക് ബാക്കി എല്ലാ റൈഡുകളും ഒന്ന് നോക്കാം. ഓക്കെ ഫഹദ് അല്ലേ? ഫഹദ്, അപ്പൊ നമുക്ക് മറ്റേ റൈഡൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇതെന്ത് റൈഡാണ്? ഇതെന്ത് ജമ്പിംഗ് ആണ് അല്ലേ? ഇതെങ്ങനെ റേറ്റ് എങ്ങനെയാണ്? 10 രൂപയുള്ളൂ കേട്ടാ. ജമ്പിംഗ് ആണ്. എത്ര സമയം വരാം? അവരുടെ ഇഷ്ടത്തിന് കളിക്കാം, സംസാരിക്കാം, പിന്നീട് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, ഇപ്പം വരാം. ഗുഹ അല്ലേ? ഫോട്ടോയ്ക്ക് വേണ്ടി പ്രത്യേകം ചെയ്യിപ്പിച്ചതാണ് കേട്ടാ ഈ ഒരു ഗുഹയുടെ സംഭവം. ഇത് എങ്ങനെയാണ്? ഇതിന് എൻട്രി ഒന്നും ഇല്ല? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിന്റെ സെൻസർ കംപ്ലൈന്റ് ആയിട്ട് ലോക്ക്ഡൌൺ അല്ലായിരുന്നു, 2 സെൻസർ ഒക്കെ കംപ്ലൈന്റ് ആയി. നാളെ ബാംഗ്ലൂരിൽ വരത്തേ ഉള്ളു പുള്ളി, ഒരാഴ്ച കഴിയും. ഓക്കെ, ഇതിന്റെ സെൻസർ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, എന്നാലും നമുക്കൊന്ന് അകത്തൊന്ന് കയറി നോക്കിയാലോ. ഓക്കെ അപ്പ, നിങ്ങൾ തന്നെ ആദ്യം വയ്ക്കും. ഗുഹയുടെ പ്രവേശനം പാസ് മൂലം. അയ്യോ, അല്ല പേടിക്കോ, ആഹാ, ഇത് ഇതൊന്നും കാണാൻ പറ്റൂല. ഓക്കെ, കയറി വരുമ്പം ഗുഹ ഇരുട്ടിലാണ് സാധാരണ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചറിയാണ്. ഗുഹ സ്കെലറ്റന് ഇത് കുറച്ച് മെയിൻ്റെനൻസിലൊക്കെ നടക്കുകയാണ്. ഇതാ കണ്ട എക്കിയൊക്കെ ഇരിപ്പുണ്ട്, മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയും കൂടെ ഒന്ന് ലൈറ്റ് ഇട്ടു. അപ്പൊ അങ്ങോട്ട് നല്ല ഇരുട്ടാണ്. ഇപ്പൊ മാക്സിമം പുള്ളിക്കാരൻ ലൈറ്റ് പറ്റുമോ നോക്കട്ടെ. യെസ്, അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എക്സിയൊക്കെ ഇരിപ്പുണ്ട്. ഓ, ആളിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ്. ആർ ഐ പി വേണ്ട. ഓക്കെ, എന്താ അങ്ങോട്ട് അവിടെ പോകാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരു ഷെയ്ക്ക് വരുന്നുണ്ട്. ഈ ബ്രിഡ്ജ് കണ്ട, ഈ ഒരു ബ്രിഡ്ജ് ഒരു ഷെയ്ക്ക് ഉണ്ട്. ഇവിടെ ഒരു പ്രേതത്തിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇരുട്ടാണ്, ഇവിടെ ലൈറ്റ് ഉണ്ടോ? പടോ മാക്സിമം ഇരുട്ട് ചെയ്ത്. ആ, ഇവിടെയും കണ്ട ഒരു ഇതുണ്ട്.
നമുക്ക് ആ ബ്രോയെ ഒന്ന് കാണാം. അതുകൊണ്ടേ ഇരുട്ടത്ത് നിൽക്കുന്ന ബ്രോ, ഫഹദ് ബ്രോ. അപ്പോ ഓക്കെ, അപ്പൊ നമ്മള് ആ ഇരുട്ടിലാണ് നിൽക്കുന്നത്, ഗുഹയിലല്ലേ? ഗുഹയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം ഒന്ന് വെളിച്ചവും കൂടെ ഒന്ന് ഇട്ടൊന്ന് നോക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ ഈ സ്ഥലം മറക്കണ്ട, ജലകേളി കറക്റ്റ് ആയിട്ട് കൊല്ലം ബീച്ച് റോഡിലാണ് നിൽക്കുന്നത് അല്ലേ? കറക്റ്റ് ലൊക്കേഷൻ ബീച്ച് റോഡ്. ബീച്ച് റോഡ് മത്സ്യകന്യയുടെ പുറകിലോട്ട് വരും. മത്സ്യകന്യയുടെ പുറകിലോട്ട് വരും. കൊല്ലം ബീച്ച് റോഡിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, ഇത് ഔട്ടാണ്. ഔട്ട് ഔട്ട് ഔട്ട്, നോ എൻട്രി അഗെ. വെള്ളത്തിന്റെ റൈഡൊക്കെ. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ്? ഇത് 20 ആണ് കുട്ടികളുടെ. കുട്ടികളുടെ ഇത് 20 ആണ്. എത്ര സമയം? 5-6 മിനിറ്റ് 10 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ 10 മിനിറ്റ്. മോളെ കൊള്ളാമോ? എങ്ങനെയുണ്ട്? അങ്ങോട്ട് തള്ളിക്കോ. കൊള്ളാം, റൈഡ് സംഭവം കൊള്ളാം. ഇവിടെ സംഭവം വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഉണ്ട്, അത് പിന്നീട് കാണാം. അപ്പൊ അത് എല്ലാ റൈഡും ജസ്റ്റ് ഒന്നും പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ബാക്കി ട്രെയിനും പ്ലെയിനും കണ്ടല്ലോ. ട്രെയിനും പ്ലെയിനും കണ്ടു, ഗുഹ കണ്ടു, ബോട്ട് കണ്ടു, ബലൂൺ കണ്ടു. ഇനി നമുക്ക് ഡ്രാഗൺ ഉണ്ട്, കൊളംബസ് ഉണ്ട്, ജയന്റ് വീൽ ഉണ്ട്. ഓക്കെ, ബാക്കി കുറച്ച് റൈഡൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെയാണ് നമ്മുടെ ട്രെയിനും ഉള്ളത്, മറ്റേ ഫ്ലൈറ്റിന്റെ സംഭവം ഉള്ളത്. താഴോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെയും സാമൂഹിക അകലം പാലിക്കും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും സാനിറ്റൈസർ ഉണ്ട്. ഇതെല്ലാം ഓരോ റൈഡിന്റെ പേര് പറഞ്ഞോളെ. ഇതിന്റെ ഇതൊരു ജമ്പർ ആണ്. ഇതെങ്ങനെയാണ് റേറ്റ്? ഇത് 10 രൂപ 10 രൂപ. സമയം ഒന്നും ഇല്ല, അഞ്ച് മിനിറ്റ് 10 മിനിറ്റ്. പിള്ളേരുടെ ഒരു എണ്ണം അനുസരിച്ചിട്ടാണ് ജമ്പർ. ബാക്കിയൊക്കെ ഫ്രീ റൈഡുകളാണ്. പിള്ളേർക്ക് ഗാലറി ഉണ്ട്. ഓക്കെ, ഇത് ഫോട്ടോ സെഷന് കൊള്ളാം അല്ലേ? ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്, ഫോട്ടോ സെഷന് കൊള്ളാം. അപ്പോൾ ബാക്കിലാണെങ്കിൽ കുറച്ച് റൈഡുകളുണ്ട്. ഒരു റൈഡുണ്ട്, ബാക്കിയെല്ലാം ഫ്രീ റൈഡുകളാണ്. ജമ്പറുണ്ട്, അതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും അത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള, അത് കുട്ടികൾക്ക് മാത്രമുള്ള റൈഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പറ്റുമെങ്കിൽ കുറച്ച് ഫാമിലീസിൻ്റെയും അതുകൂടാതെ തന്നെ കുട്ടികളുടെയൊക്കെ ഒന്ന് റിവ്യൂ ഒക്കെ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, താഴോട്ടൊന്ന് പോയി നോക്കാം. കുറച്ച് പേരുടെ ആണ് ജമ്പർ. ബാക്കി കുറച്ച് റൈഡൊക്കെ ഒന്ന് നോക്കാം. ഇതൊക്കെ ഫ്രീ റൈഡുകളല്ലേ? വാ, എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിക്കാം. കുറെ പിള്ളേരുണ്ട്, എല്ലാവരെയും കൊണ്ട് ഓടിച്ചൊന്ന് സംസാരിക്കും. ഇത് ലൈറ്റ് ഡെക്കറേഷൻ ഇപ്പം തുടങ്ങിയിട്ടിപ്പോ എത്ര ആലേ? ഇതിപ്പോ തുടങ്ങിയിട്ട് മൊത്തം തുടങ്ങിയിട്ടിപ്പോ 2 വർഷമായി തുടങ്ങിയിട്ട്. ജലകേളി എന്നുള്ളത് ഇത് കറക്റ്റ് ആയിട്ട് DTPC അണ്ടറിലാണോ? DTPC അണ്ടറിൽ തന്നെയാണ് വരുന്നത്. 2019 തുടങ്ങിയത്. ഇപ്പൊ ഈ ക്യാരം ബോർഡ് വെച്ചിരിക്കുന്നത് ഇതും ഫ്രീ ആണോ? ക്യാരം ബോർഡ് കളിക്കാനൊക്കെ ഫ്രീ. സ്നാക്സിന്റെ സ്നാക്സ് ബാർ ഞങ്ങളുടെ വന്ന പ്രോപ്പർ സ്റ്റാർട്ടിങ് 2019. എല്ലാ ആൾക്കാർ അറിഞ്ഞ് വന്നപ്പോഴേ 2018 പാർക്ക് സ്റ്റാർട്ടിങ് ആണ്. 2019 ആയപ്പോഴാണ് കറക്റ്റ് ആൾക്കാർ അറിഞ്ഞ് സ്റ്റാർട്ടിങ് പ്രോപ്പർ ആയിട്ട് തുടങ്ങിയത് തന്നെ. ഓക്കെ, 2012 അല്ലേ? 2018 ഏപ്രിൽ മെയ് അടുപ്പിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2018 ഏപ്രിൽ ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പോപ്കോണ് ഷോപ്പ് അതിനടുത്ത് ചോദിക്കാം. റേറ്റൊക്കെ എങ്ങനെയാടാ? റേറ്റൊക്കെ പാക്കറ്റ് 30 അല്ലേ? കസ്റ്റമേഴ്സൊക്കെ വരാറുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ റുപേഷ വരാൻ കേട്ടോ. ഇനി മുകളിലെല്ലാം ഉണ്ടോ? ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ റൈഡെല്ലാം കണ്ടല്ലോ, 5 രൂപയുള്ളൂ. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്വഞ്ചർ പാർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചിൽഡ്രൻസ് പാർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും എൻട്രി ഫീസ് കൂടുതലാണ്. ഇവിടെ പൊതുവേ DTPC അണ്ടറിലാണ് വരുന്നത്. 2018 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കോവിഡ് കാരണം കുറേ കാലം അടച്ചിട്ടിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വീണ്ടും തിരിച്ച് ഓപ്പൺ ചെയ്തത്. DTPC എടുത്തിട്ട് ഇപ്പം പ്രൈവറ്റ് ആയിട്ട്. പ്രൈവറ്റ് ഏത് ഏജൻസിയാണ് ഇപ്പം ചെയ്യുന്നത്? ഷാജഹാൻ എന്ന് പറയുന്ന പുള്ളിയാണ് ചെയ്യുന്നത്. പുള്ളി അവിടെ ഐറ്റില് പുള്ളിക്കാരൻ്റെ ഫൈബറിൻ്റെ കമ്പനിയാണ്. പുള്ളിയുടെ കമ്പനിയുടെ പ്രോജക്ട് ആയി കിടക്കുന്ന മൊത്തം. ഓക്കെ, ഷാജഹാൻ എന്ന് പറയുന്ന ഫൈബറിന്റെ കമ്പനി. കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ഷാജഹാന്റെ മേൽനോട്ടത്തിലാണ് അറ്റ് പ്രസന്റ് ഈ ജലകേളി എന്ന് പറയുന്ന പാർക്ക് റണ്ണിങ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. ചേട്ടാ പേരെങ്ങനെയാ? കൃപേഷ്.
കൃപേഷ് അല്ലേ. മോന്റെ പേര് പറ നിരഞ്ജൻ. നിരഞ്ജൻ മോളെ പേര് നിരഞ്ജന. ഇരട്ടകളാണോ? ഇരട്ടകളാണോ? ഇരട്ടകളാണ് കേട്ടാ, ഇരട്ടകളാണ്. നല്ലവരെ നോക്കിയോ, നിരഞ്ജനും നിരഞ്ജനയും. ചേച്ചിയുടെ പേര് മിനി. മിനി അല്ലേ. എന്ത് ചെയ്യുന്നു? അല്ലേ, ജോലി ഉണ്ടോ? കൊല്ലത്ത് വർക്ക് ചെയ്യാണല്ലേ. ചേച്ചി എന്ത് ചെയ്യുന്നു? ആർ സി സിയിൽ വർക്ക് ചെയ്യാണല്ലേ. ഓക്കെ ഓക്കെ. ആ ഈ ജലകേളിയിൽ ആദ്യമായിട്ടാണോ വരുന്നത്? കൊറേ തവണ വന്നിട്ടുണ്ടല്ലേ. അപ്പൊ മുമ്പ് ഉള്ളതിനെ കാട്ടിയുള്ള എന്താണ് വ്യത്യാസം ഇപ്പൊ ഉള്ളത്? കൊറേ കൂടെ പരിഷ്കരിച്ചിട്ടുണ്ട്. ബോട്ടിങ്ങിന്റെ സംഭവം പുതുതായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. എൻട്രി ഫീസ് മറ്റ് പാർക്കുകൾ അപേക്ഷിച്ചിട്ട് എങ്ങനെയുണ്ട്? ഭയങ്കര കുറവാണല്ലേ. പിള്ളേരെ കൊണ്ടുവന്ന നമുക്ക് സാധാരണക്കാർക്ക് പൈസ മുതലാവുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്തിട്ടുള്ള പരിപാടിയുണ്ട്, ചെയ്യാത്ത കുറച്ച് റൈഡുകൾ ഇതിന്റെ താഴെ ഉണ്ട്. പേയ്മെന്റ് ചെയ്യാത്ത കുറച്ച് റൈഡുകളുണ്ട്. എല്ലാ റൈഡുകളും പിള്ളേരെ കയറിയായിരുന്നോ? എല്ലാ റൈഡുകളും കയറി. ഇനി അടുത്തെന്താണ് പരിപാടി ന്യൂ ഇയറിന്? ഭക്ഷണം കഴിക്കുക, വീട്ടിൽ പോകും. നാളെ ഡ്യൂട്ടി ഉണ്ടോ? നാളെ ഡ്യൂട്ടി ഉണ്ട് കേട്ടാ. ന്യൂ ഇയറിന് നാളെ ഡ്യൂട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, അവരെന്തായാലും ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കട്ടെ. അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് കടക്കാം. ഓക്കെ. പേര് ആദ്യം ചോദിക്കാം. പേര് ബ്രോ? പേര് രഞ്ജിത്ത് അല്ലേ. ജയശ്രീ. രേവതി. രേവതി. മോന്റെ പേര് സാവി. സാവിൻ. ഐശ്വര്യ. ഐശ്വര്യ. മോളില്ല. ശ്രീബ. ശ്രീബ. അച്ഛന്റെ പേര് വാസു. വാസു. മോളെ പേര് ലച്ചുമോൾ. ലച്ചുമോൾ. മോളെ പേര് പറ. മാസ്ക് പേര് പറ. പീലി. പീലി. തീർത്ത. തീർത്ത. ബിബിൻ. പ്രദീപ്. പ്രദീപ്. മോളെ പേര് പറ. ലിണ്ട. വൃന്ദ. വൃന്ദ. ഓക്കെ. ഒരാളും കൂടെ ഉണ്ട്. ഒരാളും കൂടെ നമ്മളിപ്പോ മിസ്സാക്കിയെ. മോന്റെ പേര് പറ. പൃഥ്വി. പൃഥ്വി. ഇഷ്ടപ്പെട്ടാ? ഊഞ്ഞാലാടിയാ? ചെറുതായിട്ട് ആ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് റൈഡൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം. അമ്മച്ചിട്ട് തന്നെ ചോദിക്കാം. അമ്മച്ചി എങ്ങനെയുണ്ട് ഈ റൈഡ്? നല്ല പരിപാടിയാണ്. എൻട്രി ഫീസ് എങ്ങനെയുണ്ട്? എൻട്രി ഫീസ് കുഴപ്പമില്ല, 5 രൂപയേ ഉള്ളൂ അല്ലേ. എത്ര മണിക്ക് വന്നു ഇവിടെ? 5 മണി വാക്കായപ്പോ ഇവിടെ വന്നല്ലേ. എല്ലാ റൈഡിലും കയറ്റിയായിരുന്ന പിള്ളേരാ? ഇത് കഴിഞ്ഞിട്ടിനടുത്ത് എന്താണ് പരിപാടി? ഫുഡ് കഴിക്കണം, വീട്ടിൽ പോകണം. നേരത്തെ കൂട്ടി വീട്ടിൽ പോകാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? അടിച്ചു പൊളിക്കാണ് പിള്ളേരെല്ലാം. കയറ്റിയ എന്താ മക്കളെ, എവിടെയെങ്കിലും കയറ്റിയാ? ഒന്നും കയറാൻ പറ്റിയിട്ടില്ല. ഏതൊക്കെ റൈഡൊക്കെ കയറി പറ? എല്ലായിടത്തും കയറിയാ? ഏതൊക്കെ റൈഡ് കയറിയെന്ന് പറ? എല്ലായിടത്തും കയറിയാ? ഓക്കെ 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 ഓക്കെ. അപ്പോ അവരെന്തായാലും സംഭവം എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അവർക്ക് നമ്മളുടെ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷും കൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത സെക്ഷനിലോട്ട് കടക്കുകയാണ്. ഓക്കെ. അപ്പോൾ ബാക്കിലാണുള്ളതാണ് ആ ഫാമിലി. അടുത്ത സെക്ഷനിലോട്ട് കടക്കുകയാണ്. കുളപ്പാടത്ത് നിന്ന് ഒരു ഫാമിലിയാണ് ഇതാ. രണ്ട് ഉമ്മമാരും ഉണ്ട്, ഒരു മോള് ഒരു മോന്. രണ്ടുപേരും പേരക്കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം കുറച്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് കൂടി തരിക. അപ്പോൾ ഇനി ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഫ്രണ്ട്സ്. അതോടൊപ്പം തന്നെ കുളപ്പാടത്ത് വന്ന ഫാമിലിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ന്യൂ ഇയറിൻ്റെ തലേന്നെടുത്തിട്ടുള്ള വീഡിയോ ആണിത്. ജലകേളി കേന്ദ്രത്തിൻ്റെ മുന്നിലാണ് ഫ്രണ്ട്സ് ഞാൻ നിൽക്കുന്നത്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഒരു സിമ്പിൾ പാർക്ക് വേണം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ കാണുമായിരിക്കും. ബൈ 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 ബൈ.